കൂടി എൻ്റെ കൊച്ചു ചാനലായ അൻകേവളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച തന്നെ റോസ്റ്റഡ് സേമിയ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളത് റോസ്റ്റ് ചെയ്തെടുത്തില്ല, അത് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു പാനിലേക്ക് ഒരു 2 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ പായസത്തിന് ആവശ്യമായ കാഷ്നട്ടും കിസ്മിസും ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ കിസ്മിസാണ് കേട്ടോ ഫ്രൈ ചെയ്യാനെടുക്കുന്നത്. അപ്പം നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഫ്രൈ ആയിട്ട് വരുന്നു എന്നറിയണമെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടച്ച് വരും. അപ്പോൾ നമുക്കത് എന്താ പറയുക, കോരി മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല കപ്പലണ്ടി പോലെ വീർത്ത് വന്നു. അപ്പോൾ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോ കേട്ടോ. പിന്നെ ഞാനിവിടെ അളവ്, അതായത് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യാത്തത് ആവശ്യത്തിനനുസരിച്ചിട്ട്, നിങ്ങൾക്ക് എത്രയാ ഇടണമെങ്കിൽ അത്രയാ ഇടാം. ഇവിടെ ഒരു ചെറിയൊരു പായസമാണ്, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വേറെ ബർത്ത്ഡേയോ ഫംഗ്ഷനോ വേറെ ഒന്നുമില്ല, വെറുതെ ഒരു കുറച്ച് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രം നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ. ഇനി നമുക്കതിലേക്ക്, ഞാൻ കാരമൽ പായസമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോ കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഇതിവിടെ നമുക്ക് മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞ പായസമായി മാറും. അപ്പൊ നന്നായി മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും, പക്ഷേ അത് നന്നായി ഇളക്കണേനനുസരിച്ചിട്ട് ആ കട്ടിപ്പ് മാറും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സൈഡിലുള്ള പഞ്ചസാരയൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ തട്ടിയിടാം കേട്ടോ. ഇപ്പൊ നന്നായിട്ട് കാരമൽ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം ഒന്ന്. അപ്പോ ഇതിലേക്ക് വീണ്ടും ഞാനൊരു 2 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഞങ്ങൾ മിൽമേടെ ഗീ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് മിൽമേടെ ഗീ ആണ് ഞങ്ങളും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് കാരമലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം അധികമായി കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കത് പാലിലും വേവിച്ചെടുക്കാം. അപ്പം ഞാനത് വെള്ളത്തിലാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക വേണം, അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ
ഞാനിവിടെ രണ്ട് വലിയ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു സ്പൂൺ, അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമില്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ വീണ്ടും രണ്ട് സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നേരത്തെ അഞ്ചും പിന്നെ ഒരു രണ്ട് സ്പൂൺ, അങ്ങനെ ഏഴ് സ്പൂണാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ അടി കരി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ പായസം അവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ്സുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പായസം ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. കാരമൽ സേമിയ പായസമാണ്. ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കും എങ്കിലും ഈ രീതി ഒന്ന് കാരമലൊക്കെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എന്തെങ്കിലും ഈ പായസ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടുതലായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.